ഇതാണ് നമ്മുടെ സൺകോണോ. എത്ര പ്രായം കേട്ടത്? ഇതിപ്പോ എല്ലാം ഒരു ഒന്നര മാസം പ്രായം. ഉപ്പിന്റെ കണ്ടോ കൊടുത്തിട്ട് ചോക്ലേറ്റ് കൊടുത്തിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു കിളീന വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണ്, അതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഴ്സിനെ നമ്മളിപ്പോ ഹാൻഡ് ഫീഡിങ് ചെയ്യാൻ പോലാട്ടാ. ഫുഡ് കാണിക്കുമ്പോ എന്നെ ഒരു വായ ഉറപ്പ്. നമ്മള് വാങ്ങിക്കാൻ പോണ കിളീന നിങ്ങൾ കണ്ടില്ലല്ല. ഗായ്സ്, നമ്മളപ്പോ കാണിക്കാൻ പോണ സാധനത്തിന് മമ്മി ഒരു സാധനം കൂടെ ഉണ്ട്. കാണിക്കട്ടെ. ദാസപ്പെടുന്നിട്ടാരാ? പിന്നെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ്. ഇന്ന് നമ്മളൊരു സർപ്രൈസ് ബ്ലോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടീനയ്ക്ക് പിള്ളേർക്കും വേണ്ടി ഞാനൊരു സാധനത്തിന് വാങ്ങിക്കാൻ പോണ, ഒരു പെറ്റിന്. നിങ്ങൾ തമ്മിലൊക്കെ കണ്ടാലും നമ്മളൊരു കിളീനെ വാങ്ങിക്കാൻ പോവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പിറേഷണൽ വീഡിയോ ഉണ്ടോ? കാരണം രണ്ട് കാര്യങ്ങളുണ്ടായിന്. ഒന്ന്, നമ്മൾ ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞ ചാനൽ കണ്ടു, അങ്ങേര് കിളീനൊക്കെ വാങ്ങിച്ച് അങ്ങേരുടെ കയ്യിൽ നിന്ന് പോവും, കയ്യിലേക്ക് തിരിച്ചു വരും, അങ്ങനെ ഭയങ്കര അനുസരണയുള്ള കിളി. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ടീനയുടെ ഒരു കസിൻ്റെ വീട്ടിൽ ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് കൊക്കട്ടയിലുണ്ട്. അപ്പോൾ പിള്ളേരാണെങ്കിൽ ആവേലും ജോഹു ആണെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് മാറണില്ല, അത് ഭയങ്കര ഇഷ്ടമായി. ആവേലിന് കിടീനെ വേണം, കിളീനെ വേണം എന്ന് ആവേല് പറഞ്ഞോണ്ടിരിക്കുകയാണ്. കാര്യം ആവേലിന് കിടീനെ ഭയങ്കര പേടിയാണ്, ജോഹു ആണെങ്കിൽ പീച്ച് കൂട്ടാനാണ് നോക്കണത് കേട്ടോ. അപ്പം ഞാൻ തീരുമാനമെടുത്ത് എന്തായാലും നമുക്ക് ഈ സാധനത്തിന് വരുമ്പോൾ വാങ്ങണം. അപ്പോൾ നമ്മളിവിടെ അടുത്ത് അത്താണിയിൽ പറമ്പേത്തുള്ളൊരു കടയിൽ പോയി ഈ സാധനത്തിന് വാങ്ങാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, കിളീനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബേസിക്കലി ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിളീനെ പറ്റി അറിയാൻ പാടില്ലാത്തവർ അവർക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ കിളീനെ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവരുടെ മുമ്പിൽ, അതിനുള്ളൊരു ആൻസറായിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അവരടുത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. ഞാനോ കിളീനെ പറ്റി എനിക്കൊന്നും അറിയാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു കിളീനെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണ്, അതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അത് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ചേട്ടാ, ഞാൻ ബേസിക്കലി ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, തുടക്കക്കാർക്ക്, അതായത് ഇപ്പൊ ഞാൻ തുടക്കക്കാരാണ്, എനിക്ക് ബേഡ്സിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ചിലർക്ക് ബേഡ്സിനെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. അതായത് ഒരു ബേഡിനെ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയുള്ള എടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ഇത് കുറെ നാളായി ഷോപ്പ് തുടങ്ങി, അപ്പൊ നിങ്ങൾ ഈ ഷോപ്പ് മാറാൻ പോകണം. ഞാനപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറൊക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, നല്ല ബേഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ ആദ്യം ഷോപ്പ് നമുക്കൊന്ന് കാണാം, ഷോപ്പിൽ എന്തൊക്കെ കാണാം. ഓക്കെ, ഇതുണ്ട്, ഇവിടെ ഒരു വലിയൊരു അക്വേറിയം ഉണ്ട്. ഇതല്ലായിരുന്നിട്ട് ഇവിടെ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് കാരണം കുറേ അക്വേറിയങ്ങൾ കാലിയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി തുടങ്ങി. അപ്പോൾ നമുക്കിത് ഇവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട്. ഇത് എന്ത് മീനായിട്ടത്? ഇത് ഇത് എൺപത് രൂപയ്ക്കാണ് നമ്മുടെ ഏഞ്ചലിനെ കൊടുക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനാ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ ഗോൾഡ് ഫിഷ് അല്ലേ കേട്ടത്? ഇതെന്താ ഈ കളർ വന്നേണത്? അപ്പൊ അതനുസരിച്ച് അതിന്റെ റേറ്റിന്റെ വ്യത്യാസം വരും. പേര് എൺപത് രൂപയ്ക്കാണ് ഇവിടെ ഇത് കൊടുക്കണത്. അപ്പൊ ഇത് പറഞ്ഞത് അത് ഓസ്കാർ എന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ഗോൾഡ് ഫിഷിന്റെ വേറെ വെറൈറ്റി ആണ്. കാർപ്പ്, ഇത് നല്ല സൈസിൽ വലുതാവണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അതിന്റെ അപ്പുറത്ത് വേറൊരു ഫീബറാണത്. ഓ, നമ്മൾ ഈ സക്കരൊക്കെ മാറാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഫിഷിനെ നമ്മൾ വാങ്ങിക്കാണ്, ഈ ഫിഷിന് രണ്ട് പേരിനെ വാങ്ങിച്ചു കഴിഞ്ഞാല്
ഇത് തന്നെ ബ്രീഡ് ആയിക്കോളും. അത് ചില ഐറ്റംസ് അങ്ങനെ ബ്രീഡ് ആവുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗെപ്പി, ഫ്ലാറ്റി, റെഡ് സോട്ടിൽ, മോളി, നമ്മള് ഗോൾഡ് ഫിഷ്, കാർപ്പൊക്കെ പറഞ്ഞാൽ എഗ് ഇട്ട് വരികയാണ്. അത് നോർമലി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ഒരു പ്രസവത്തിൽ ഇതിനൊക്കെ എത്ര കുഞ്ഞുങ്ങളുണ്ടാവും? അത് ഓരോ ബ്രീഡിനനുസരിച്ചാണ്. ഇപ്പൊ ചില ബ്രീഡുകളൊക്കെ 10-20 എണ്ണൊക്കെയാണ്. ഈ എഗ് ഇട്ട് വരികയാണ് ഐറ്റംസിനാണ് ശരിക്കും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ. ഈ ഏഞ്ചൽ, ഫൈറ്റർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഡിൽ തന്നെ ഒരു 300-400 കുഞ്ഞുങ്ങളുണ്ടാവും. നമുക്ക് കിട്ടും അതോ? അത് ഫൈറ്ററും ഇതൊക്കെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെയർ ചെയ്ത് എടുക്കാൻ കുറച്ച് പാടാണ്. കാരണം തിന്നണത് മാത്രല്ല, നമ്മൾ ഈ ഫീഡ് ചെയ്യുമ്പോൾ ഓവർ ഫീഡ് ആവാ, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻ, പിന്നെ വെള്ളം ചേഞ്ച് ചെയ്യുമ്പോ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചത്തോ. ഇവിടുത്തെ ഫുഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, പട്ടിയുടെ ഈ പറഞ്ഞ മാതിരി കിളികളുടെ മീനുകളുടെ ഒക്കെ ഫുഡ് ഇവിടെ സെയിലുണ്ട്. ഇത് എന്ത് മീനാട്ടത്? ബ്രീഡിംഗ് പെയറാണ്. ബ്രീഡിങ്ങിന് വേണ്ടി ചാട്ടൻ ഇട്ടാണ് ഇപ്പൊ അല്ലേ? അല്ല, ഈ ഏഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു മെയിലും ഫീമെയിലും എടുത്തിട്ട് കഴിഞ്ഞാൽ ബ്രീഡ് ആവില്ല. അവരൊരു 10 എടുത്തിട്ട് അവരെ തന്നെ അവരുടെ പേര് തിരിഞ്ഞു. നമ്മളൊരു 10 ചെറുതിലേ മാറ്റിട്ട് അതിൽ നിന്ന് മാക്സിമം ഒരു 2 പേരൊക്കെ തിരിഞ്ഞിട്ടാണ്. തിരിഞ്ഞു കഴിഞ്ഞാൽ ചില ഐറ്റംസ് ഓസ്കാർ, അരോണ, അങ്ങനെ കുറച്ച് കുറച്ച് ഫിഷസ് ഒക്കെ നമ്മൾ ഡെയിലി നമ്മളാണ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഓസ്കാറിനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും വാട്ടർ ഡോഗ് എന്ന് പറഞ്ഞു വിളിക്കാം. അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഒരാളാണ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവര് നമ്മളെ കാണുമ്പോൾ മാത്രം ഡെയിലി മാത്രം ഇട്ട് ഇങ്ങനെ ആട്ടും. ഇവിടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്, ഹാൻഡ് ഫീഡിങ് ആയ നല്ല രസം. പേടിയാണല്ലേ തുടക്കത്തിൽ? പേടിയൊക്കെ ഉണ്ടാവില്ല. 2-3 ആയിട്ടോ. ഇത് എന്താ സാധനം ചേട്ടത്? ഇത് കൊണൂറിൻ്റെ തന്നെ യെല്ലോ സൈഡ്, കൊണൂർ 2 യെല്ലോ സൈഡ്. ഇത് വരുന്നത് ഗ്രീൻ ചിക്ക് കൊണൂറാണ്. ഗ്രീൻ ചിക്ക്? പിന്നെ ഇവിടെ ബ്ലാക്ക് പോലത്തെ ഇതായിരിക്കും. പിന്നെ യെല്ലോ സൈഡ് ആവുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യെല്ലോയിഷും ചെറിയ റെഡ്ഡിഷും ഒക്കെ. ഇതിപ്പോ ഒരു 45 ദിവസമൊക്കെ. 45 ദിവസമായിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര റേറ്റിനാട്ടാ വിൽക്കണത് ഇപ്പൊ? ഇതൊക്കെ നോർമലി ഗ്രീൻ ചിക്ക് ഒക്കെ നമ്മൾ ഒരു 6 ഇത് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഫീഡ് ചെയ്യുന്നതിനൊക്കെ മുമ്പുണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സൺ കൊണൂർ. ഇവനാണല്ലേ കൊണൂറിൽ ഏറ്റവും വില കൂടുതലുള്ളത്? ഇവനാണോ കൊണൂറിൽ? ഇവന് അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരു ബ്രീഡാണ് കൊണൂറിലെല്ലാവരും. എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയണതും എല്ലാവർക്കും താല്പര്യമുള്ളതും ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. ചേട്ടൻ്റെ കാലുമതി റിങ് നടക്കുന്നുണ്ടേ, അതെന്താ സംഭവം ശരിക്കും? നമ്മുടെ റിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് റിങ് ഉണ്ട്. ക്ലോസ് റിങ്ങും ഉണ്ട്, കട്ട് റിങ്ങും ഉണ്ട്. ക്ലോസ് റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചൊരു 15 വർഷത്തിന് മുമ്പേ ഇടാൻ പറ്റുള്ളൂ. അവരെ വിരലൊക്കെ ആടെ അതിൻ്റെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ കേട്ടിട്ട് പിന്നെ അഴിക്കാൻ വരണമെന്ന് പറ്റില്ല. കട്ട് റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇടാൻ പറ്റും. അതും പക്ഷേ ഇത് കഴിഞ്ഞാൽ ഊരാൻ പറ്റില്ല. ഇടണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞാൽ ഇവരെ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ റിങ്ങുമേത്തെ നമ്പറാണ് നമ്മൾ DNA എടുക്കുമ്പോ ആ പേപ്പറിൽ പ്രിന്റ് ചെയ്യുക. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇന്ന വീടിന്റെ ആണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ DNA എടുക്കുമ്പോ അതിനൊക്കെ റിങ് ഉണ്ടാവും. അതായത് ഇപ്പൊ ചില ബ്രീഡർമാര് ആ ജനിക്കുമ്പോഴേ ഇട്ട് വരും, ചില ബേഡ്സിന് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് DNA എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിങ് ഇടാൻ പറ്റും. അപ്പൊ റിങ്ങുമ്പോ ആ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ ആ DNA പേപ്പറിൽ അടിച്ചു തരും. ഇത് എത്ര പ്രായമുണ്ട് ഇതിനെ DNA ടെസ്റ്റ് ചെയ്യാനായിട്ട്? DNA എല്ലാരും നോർമലി ഇപ്പൊ 2.5-3 മാസത്തിലേക്ക് ചെയ്യുന്നവരുണ്ട്. ബെറ്റർ എപ്പോഴും നല്ല ഒരു 4-5 പ്രായമായിട്ട് ചെയ്യായിരിക്കും ബെറ്റർ. അവര് ചെസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു 8 ഫെതർ പറിച്ചിട്ടാണ് നമ്മള് DNA കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി റിങ്ങിന്റെ കാര്യം. കാരണം കുറെ പ്രഷർക്ക് അറിയാമല്ലോ എന്താണ് ഈ റിങ് എടുക്കാനുള്ളത്. ഒന്ന് നമ്മള് മെയിലാണോ ഫീമെയിലാണോന്ന്, DNA പേപ്പറിൽ അടിക്കുക. രണ്ടാമത്തെ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് മിസ്സായി കഴിഞ്ഞാലും ഒരാൾ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ അവർക്ക് ആ റിങ് ഊരി കളയാൻ കാര്യമൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും നോക്കിയാലും നമുക്ക് ആ റിങ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഇവിടെ നമുക്ക് വേറെ കുറച്ച് കിളികളൊക്കെ കാണാൻ പറ്റും അല്ലേ? 1, 2, 3, 4, 5, 6 കിളികളൊക്കെ ഉണ്ട്. അതും പല കളറിലുള്ള കിളികളാണ്. ഇത് എന്താ ശരിക്കും? ഇത് ആഫ്രിക്കയിലോട്ടെ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മളതിന്റെ ഹാൻഡ് ടേബിളാണ്, ഹാൻഡ് മെയ്ഡ് കുഞ്ഞുങ്ങളാണ്. അപ്പൊ പറന്ന് തുടങ്ങിയിട്ട് അപ്പൊ ചെറിയ ടേമുണ്ടാക്കിയിട്ട് സാറിന് കൂടുതലും കിളികളെ കൊടുക്കാറുണ്ടോ? അത് നമ്മൾ കൂടുതലും ചെയ്യണത് ഹാൻഡ് ഫീഡും ടേമും കൂടുതലും ചെയ്യണം. കുറവാണ്. ഈ
ഇതെന്താ ഈ ബ്ലാക്ക് കളർ? അതും ആഫ്രിക്കനിൽ വന്നാ? അതിലേ കിടക്കുന്ന എല്ലാ ആഫ്രിക്കൻസും അതിന്റെ കളർ വേരിയേഷൻ ആണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് എന്ന് പറഞ്ഞിട്ടാണ്, മാവ് ഇത് ഗ്രീൻ ബീച്ച് ആണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ഒരാൾക്ക് അയാളുടെ കയ്യിലിരുത്താനും അല്ലെങ്കിൽ വിളിച്ചാൽ തിരിച്ചു വരാനായിട്ട് എപ്പോഴും അല്ല, നമ്മള് ബ്രീഡിങ്ങിന് വേണ്ടി പോവാണെങ്കിൽ വൈൽഡ് പേർ എടുക്കായിരിക്കും നല്ലത്. ടേംഡ് എടുത്ത് ബ്രീഡ് ചെയ്യണവരുണ്ട്. ബ്രീഡിംഗ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഒന്ന് ടേംഡ് ആകുമ്പോ പ്രൈസിൽ വ്യത്യാസം വരും. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ടേംഡ് ബ്രീഡിംഗ് ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മളുള്ള ആ അറ്റാച്ച്മെന്റ് കുറച്ച് കുറവായിരിക്കും. എപ്പോഴും പറഞ്ഞാൽ ബ്രീഡിംഗ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ വൈൽഡ് പേർ എടുക്കായിരിക്കും നല്ലത്. നമ്മളായിട്ട് ഒരു പെറ്റ് ആയിട്ട് കൊണ്ടിടക്കാനാണെന്നുണ്ടെങ്കിൽ മാത്രം ടേംഡ് എടുക്കായിരിക്കും നല്ലത്. ഇത് ഇത് എത്ര പ്രായമുള്ളതാണ്? ഇതിപ്പോ എല്ലാം ഒരു ഒന്നര മാസം പ്രായം. ഒന്നര മാസം പ്രായമാകുമ്പോൾ നമുക്ക് ഈ ഫെദർ ഒക്കെ വരുമല്ലേ? ഇതിന്റെ ഒറിജിനൽ ഫെദർ എപ്പോഴാ വരാ ശരിക്കും? എത്ര വർഷം കഴിയണം? അതോ മെച്യൂർ ആയിട്ട് കളറേഷൻ ഒരു വയസ്സ് കഴിയണം. നമ്മുടെ ഈ കൈമൊക്കെ വന്നിരിക്കുന്ന ഈ കടിക്കണ് അതാണ് ഈ ടേംഡ് എന്ന് പറയണത്. കണ്ട നമ്മുടെ അടുത്ത് നമ്മുടെ സാധാരണ കൂട്ടിൽ കഴിയുമ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോവും. പക്ഷെ ദൈവം കണ്ട ഇവ നമ്മുടെ കയ്യിൽ തന്നെ. ഈ സാധനത്തിന് നമ്മള് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലേ? ആ ഇവര് നമ്മളെ പറഞ്ഞാൽ പുറത്ത് വിട്ടാൽ തന്നെ തീറ്റ തേടാനുള്ള കഴിവില്ല. പിന്നെ പറഞ്ഞാൽ ഇവര് കളർഫുൾ ആയതുകൊണ്ട് പറഞ്ഞാൽ കാക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ തിരിച്ചു വരില്ല. അത് നമ്മടെ ഇതിന്റെ ഇത് വിട്ടു പോണല്ലേ? ഈ ഏരിയയിലാണ് റൂമാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഓക്കെയാണ്. അപ്പൊ നമ്മള് ഡോറൊക്കെ തുറന്നിട്ട് എടുക്കാണ്. പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് ആയിട്ട് അവർ പേടിച്ച് പുറത്തേക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞാൽ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ആ ഏരിയ പരിചയമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവര് വല്ല മരത്തിന്റെ മേളിൽ പറഞ്ഞിരുന്നാലും അവർക്ക് വരണം എന്നുണ്ടാവും. പക്ഷെ പേടി കാരണം കൊണ്ട് വരാൻ ശ്രമിക്കുമ്പോഴേക്കും വേറെ കാക്ക എന്തെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യും. പിന്നെ വേറൊരു കേസ് വെച്ചാല് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മളീ ടേംഡ് ആയിട്ടുള്ള ഈ പൊച്ചയ്ക്ക് ഒരു ക്ലീനൊക്കെ വാങ്ങിക്കാതെ നമ്മള് പുറത്ത് പോകുമ്പോ എന്തോ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ സംഭവം. അതിനെന്താ പറയണത്? നമ്മള് ഹാർഡ്നെസ് എന്നാണ് പറയാ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ബെൽറ്റ് വരെ രണ്ട് ഫെതറിന്റെ അപ്പുറത്തോടെ ഇട്ടിട്ട് അതുമേന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ലീഷ് പോലെ ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് പറന്നു കഴിഞ്ഞാല് നമുക്ക് ആ ലീഷുമേ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ലീഷിന്റെ ലെങ്ത് വരെ അവർക്ക് പറക്കുകയും നമുക്ക് റിട്ടായപ്പോ അവർക്ക് വരാൻ ബുദ്ധിമുട്ട് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പയ്യൊന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ അടുത്തേക്ക് പറന്നു വന്നു. ഇൻഡോർ പറന്നു തുടങ്ങുമ്പോൾ വഴിച്ചു വിടുമ്പോഴായാലും നമ്മളെപ്പോഴും ഡോറും ജനലും അടയ്ക്കണം, ഫാൻ ഓഫ് ചെയ്യണം. അങ്ങനെ ഇവരിപ്പോ കെ ജിന്ന് പുറത്തിറങ്ങി നമ്മുടെ തോളി ഇരിക്കണം, എന്തെങ്കിലും ഗ്ലാസ് വീഴും, എന്തെങ്കിലും സൗണ്ട് ഉണ്ടായാലും ഇവര് പേടിച്ച് പറക്കുമ്പോ ഫാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാനും അടിക്കാൻ ചാൻസ് കൂടുതലും. അതായത് ബേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം കൂടുന്നതനുസരിച്ച് പേടി കുറയും. ഇപ്പൊ ആഫ്രിക്കൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളോട് ഇണങ്ങണ പ്രൈസ് കുറവുള്ള ഒരു ബേഡാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് പേടിയായിരിക്കും. അവരേക്കാൾ കുറച്ചും കൂടി പേടി കുറവായിരിക്കും. നമ്മളെ ഈ ഗ്രീൻ ചീക്കോണോറ് കണ്ണാകുമ്പോൾ കുറച്ചും കൂടി കുറയും. അതായത് വലിപ്പം വരെ ഇപ്പൊ മെക്കാവോ അങ്ങനെയുള്ള ടീംസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര പേടി കുറവായിരിക്കും. ഏത് ടൈംഡ് ബേഡ്സിന് എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആരാണോ അവരോട് സ്പെൻഡ് ചെയ്യുന്നത് അവരോടായിരിക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതൽ. പിന്നെ നമ്മൾ ടേംഡ് ബേഡ്സ് എപ്പോഴും എടുക്കുമ്പോൾ പറഞ്ഞാൽ കുറെ ആൾക്കാരുടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ്ഫീൽഡ് ബ്രാൻഡിൽ എടുക്കും. ആ പറഞ്ഞൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ചിലവർ പറഞ്ഞാൽ പിന്നെ ടൈം ഇല്ലാത്തതിൻ്റെ ഫുഡ് മാത്രം വെച്ചു കഴിഞ്ഞു പുറത്തിറക്കാനൊക്കെ ഇരിക്കും. അപ്പൊ വരുമ്പോ ഇവര് ഡിപ്രഷൻ അടിക്കും. ഡിപ്രഷൻ അടിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഇതായിരിക്കും. ചിലപ്പോൾ ഫെതറൊക്കെ കൊട്ടിപ്പറിച്ച് കളയും, ഫുഡ് കഴിക്കാണ്ടിരിക്കും. ചിലവര് ഭയങ്കരമായിട്ട് അഗ്രസീവ്, ഭയങ്കര ദേഷ്യമായിരിക്കും. ആ ടൈമിങ് ഒക്കെ പോകും. എപ്പോഴും നമ്മൾ ടേംഡ് ബേഡ്സിന് പറഞ്ഞാൽ ഡെയിലി ഒരു 15 മിനിറ്റ് എങ്കിലും അവരോട് സ്പെൻഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ നമ്മളിപ്പോ ഹാൻഡ് ഫീഡിങ് ചെയ്യാൻ പറയാം. ഇതെന്താ സാധനം? ഇതാണോ? ഇത് അവരുടെ ഹാൻഡ് ഫീഡിങ് ഫുഡാണ്.
നോർമലി കുറെ കമ്പനികൾ ഉണ്ട്. ഇതിപ്പോ കുറഞ്ഞ ടൈപ്പാണ് ബെറ്റ്സ് ലൈഫ് എന്ന് പറയുന്നത്. ഡെയിലി നാച്ചർ അങ്ങനെ കുറെ കൂടിയ കമ്പനികളൊക്കെ ഉണ്ട്. ഇപ്പൊ നോർമലി ഈ ആഫ്രിക്കൻസ് ഒക്കെ ഈ ടൈപ്പ് ഫുഡ് തന്നെ മതി. കൂടി ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് കൊടുത്താലും മതി. പൗഡർ ടൈപ്പായിട്ട് വരാ. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് ഒരു കുറുക്ക് പരിവാക്കും. അത് കഴിഞ്ഞ് നല്ലോണം ചൂട് ആറി കഴിഞ്ഞിട്ട് കൊടുക്കാം. ഒട്ടും ചൂട് പാടില്ല. അപ്പൊ നമ്മള് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചൂട് ഏകദേശം അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനം കുറച്ച് നമ്മുടെ സ്കിന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ ചൂട് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കരുത്. കാരണം അവരെ സ്കിൻ ആയാലും സോഫ്റ്റ് ആയിരിക്കും. കലക്കുമ്പോ എപ്പോഴും ചൂടില് കലക്കണം. ഫുഡ് കാണിക്കുമ്പോ അവര് വായ ഉറക്കും. ഓരോ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് കൊടുക്കാം. സിറഞ്ച് എപ്പോഴും നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒറ്റ പ്രസ് ചെയ്ത് കൊടുക്കരുത്. അപ്പൊ നേരെ സിറസി കയറും. അപ്പൊ പിന്നെ എപ്പോഴും കൊടുക്കുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റൈറ്റ് സൈഡിലേക്ക് ചരിച്ചു പിടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അവർ ഈ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വയറിലേക്കുള്ള ഇത് വരിക. അപ്പൊ നമ്മളെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്ക് അവരെ റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് തിരിച്ച് ഓരോ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കണം. ഈ സൈഡിൽ കൊടുക്കരുത്. ഈ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ലെൻസിലേക്ക് ഇറങ്ങും. റിസ്ക് ആണ്. പെട്ടെന്ന് അവര് ചത്തുവാൻ ചാൻസ് ഉണ്ട്. അതിങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ടൈം എടുത്ത് പയ്യെ പയ്യെ കൊടുത്താൽ മതി. അത് നമ്മളെ ഇവരുടെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഇത് അവരെ വയറ് വരുന്നത്. ഇവിടെ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നതനുസരിച്ച് അതിങ്ങനെ വീർത്ത് വരണതാണ് പറ്റും. അതിപ്പോ ഓട്ടോമാറ്റിക്കലി അവരെ വയറ് ഒരുവിധം ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ബേഡ്സ് ഒക്കെ ഫുഡ് കഴിക്കാനുള്ള ഇത് കുറയ്ക്കും. പിന്നെ കഴിക്കില്ലേ. ചേട്ടാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ബേഡ് ഇരിക്കുമ്പോ ബേഡിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ ആ സൈഡിലേക്ക് അങ്ങോട്ട് ഒരിക്കലും പിന്നെ ഇങ്ങനെ പിടിച്ചും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പ്രസിൽ കൊടുക്കരുത്. ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പയ്യെ പയ്യെ കൊടുക്കാം. പ്രഷർ ചെയ്ത് കൊടുക്കാനേ പാടില്ല. അപ്പൊ ഇനി നമ്മള് നമ്മുടെ കെളിയില നമ്മള് വാങ്ങിക്കാൻ പോണ കെളിയില നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതിനാണ് നമ്മള് വാങ്ങിക്കാൻ പോണത്. ഇതാണ് പൈനാപ്പിൾ കൊണോർ. ഇതിന്റെ റെഡ് ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് സൈഡിലായിട്ട്. ഇപ്പൊ 2 മാസം ഇതിന്റെ പ്രായമായിട്ടുള്ള നല്ല ക്യൂട്ടാണ്. ഇവനത്ര പേടിയൊന്നുമില്ല. നമ്മുടെ കൈമയൊക്കെ വന്നിരിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടേംഡാണ്. ഇവരത്യാവശ്യം ഇതിനെ ടേം ചെയ്താണ് വളർത്തി എടുത്തേക്കണത്. ഇനിയിപ്പോൾ നമുക്ക് ഇവന് ഫീഡിങ് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ ഫീഡിങ് കൊടുത്തിട്ട് ഇവനെ ഞങ്ങളെ കൊണ്ടുപോകില്ലേ അല്ലേ. പുള്ളിക്ക് അറിയാം കേട്ടോ ഇവിടെ ഏതാ ഫീഡിങ് എന്നുള്ള പുള്ളിക്ക് അറിയാം. ഞാൻ കൂടുതൽ അങ്ങനെ എന്ത് ചെറിയ നമ്മളിപ്പോ കൈ ജസ്റ്റ് ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാലിട്ട് വിറപ്പിക്കുമ്പോ നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടുണ്ട്. ഫീൽ ചെയ്യാനായിട്ട് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിട്ടാണ്. നോർമലി ഒരു നേരെ ഒരു 10 ml പുള്ളി കഴിക്കും. അതായത് നോർമലി വയറ് വീട്ടു അത്യാവശ്യം വയറ് ഇറങ്ങി കഴിയുമ്പോൾ ആ പുള്ളി കഴിക്കല് കുറയും. അതങ്ങനെ ഉണ്ടാവും. നമ്മുടെ ബേഡ് ഇത്തിരി ആക്രാന്ത ഉള്ളതുകൊണ്ട് വളരെ കുഞ്ഞായതുകൊണ്ടാണ് ടൈം കുറച്ച് നേരം വൈകിണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ബഹളം. നോർമലി പയറ് വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചു കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ കൊടുക്കാം. ആകെ ഓറഞ്ച് പിന്നെ നമ്മുടെ മുന്തിരി അതൊന്നും കൊടുക്കാണ്ടിരിക്കും നല്ലത്. പിന്നെ ഉപ്പിന്റെ കണ്ടന്റുള്ളതൊന്നും കൊടുക്കരുത്. ചോക്ലേറ്റ് കൊടുക്കരുത്. ഓയിൽ കണ്ടന്റ് ഉള്ളത് അങ്ങനെ കൊടുക്കരുത്. നോർമലി അവര് പയ്യെ കൊത്തി തിന്ന് തുടങ്ങും. ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ കൂട്ടില് നമ്മളൊരു ടൈപ്പ് ഫുഡ് കൊടുക്കാം. ആപ്പിളിങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മള് പുറത്തിറക്കുമ്പോൾ
അപ്പൊ നമ്മുടെ അടുത്ത് കൂടുതലാണ് അവർക്ക് ഏറ്റവും താല്പര്യമുള്ളതാണ് നമ്മൾ പുറത്തിറക്കുമ്പോൾ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് പിന്നെ ആരാണോ അവരുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഇല്ല ആരാണോ സ്പെൻഡ് ചെയ്യണത് അവരോടായിരിക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് കാരണം അവര് ചെറുതിലേ തൊട്ട് നമ്മളെ കാണുന്നോണ്ട് അവർക്ക് എല്ലാം നമ്മളാണ് എനിക്ക് വേറെ പേര് വേണമെന്നോ അല്ലെങ്കിൽ വേറെ ബേഡ്സോ അങ്ങനെയുള്ള ഒരു മൈൻഡ് ഇല്ല അവർക്ക് നമ്മളാണ് എപ്പോഴും വേണ്ടത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാണ്ടാവുന്ന ഭയങ്കരമായിട്ട് ആ ഒരു ആക്റ്റീവ് ഒക്കെ പോകും ഇതിനൊക്കെ നമ്മളിപ്പോ പ്രത്യേകിച്ച് ഓർമ്മത്തിനെടുക്കണ കൂട് കാര്യങ്ങളൊന്നും കൊണ്ടോണ്ട ആവശ്യമില്ല പക്ഷെ കേജ് അല്ല ഞാൻ പറഞ്ഞ മറ്റേ കൂട് ഞാനിതിനെ കൊണ്ട് കാറിൽ പോവാണോ അപ്പൊ അതിൽ എ സി പ്രശ്നമാവോ പുറത്ത് നല്ല ചൂടിൽ പെട്ടെന്ന് എനിക്ക് വരുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ ഞാനിപ്പോ കൊണ്ടുപോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞവരെ ഫീഡിങ്ങിന്റെ കേസ് ചേട്ടാ പറഞ്ഞ രീതിയിൽ നമ്മൾ കൊടുക്കണം രണ്ടാമത്തെ ഇതിന് വല്ല ന്യൂട്രിയൻസും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മരുന്നുകളും കാര്യങ്ങളും കൊടുക്കണം മെഡിസിൻസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഭക്ഷണങ്ങൾ മാറ്റി കഴിയുമ്പോ എല്ലാ വിറ്റാമിൻസും ഓട്ടോമാറ്റിക്കലി അങ്ങനെ കിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫുഡ് മാറ്റാം അല്ലാതെ നിന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ബാക്ടീരിയ കാര്യം നനവൊക്കെ ഉള്ളത് തണവ് സമയത്തൊക്കെ പെട്ടെന്ന് ആ ഫുഡ് ചീറ്റും അത് മാത്രം ശ്രദ്ധിക്കണം ഇതിപ്പോ ആളുടെ വയറാണ് ഇപ്പൊ വയറ് ഫുള്ളായോണ്ട് നമുക്ക് ശരിക്കും ആ വയറ് തീർത്തിരിക്കുന്നത് അറിയാൻ പറ്റും സൈസ് തന്നെ അനുസരിച്ച് അവരെ വയറ് ആ ഫ്ലാറ്റ് ആയി പോകും ഇത്രയും വീർത്ത് നിക്കില്ല പിന്നെ അവരെ തന്നെ നിർത്തും പിന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ആളെ ഒച്ചപ്പാടും വേളോ നിന്ന് ആള് കൂളായെന്ന് പറഞ്ഞാൽ ആൾക്ക് വയറിഞ്ഞ ആള് ഓക്കെയാണ് അതുകൊണ്ടാണ് ആളിപ്പോ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ചാട്ടോ വേളോ ഒന്നും ഇല്ലാതെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാറേ ആ പെണ്ണൊക്കെ ഭയങ്കര ഇഷ്ടാവട്ടെ എന്നെ കണ്ടു കഴിയുമ്പോ തന്നെ പീച്ചി കൂട്ടി കൊല്ലാണ്ടിരുന്നു അവന് പേടിയായിരിക്കും അവന് പേടിയായിരിക്കുന്നു പറഞ്ഞു മാറി യോഗോടെ ഇങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ അങ്ങനെ വരും നോക്കാം പേടിക്കണ്ടാ ഞാൻ നോക്കോളട്ടാ ഒന്നും പറ്റാണ്ട് ഞാൻ നോക്കോളട്ടെ ചക്കരേ ഫുഡ് എന്ന് പറയുമ്പോ ഓരോരുത്തര് അപ്പൊ ഇതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും ഡീനക്കൊക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ളത് ഇവനെ കാണിച്ചു കഴിയുമ്പോ എന്താ അവരുടെ എക്സ്പ്രഷൻ എന്നൊക്കെ നോക്കാം ഓക്കെ പോവാ ടാറ്റാ ടാറ്റ പോവാ ബൈ ബൈ പറ ബൈ ബൈ പറ നമ്മളിത് വീട്ടിലെത്തി കഴിഞ്ഞത് ആബലു പുറത്ത് വെക്കണം ആബലു ഇതെന്താ പുറത്തിറങ്ങിക്കണേ ടീനേ 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 ആബലു എന്താ പുറത്തിറങ്ങിക്കണേ കോഴി കോഴി മുട്ടിട്ടോ സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് എന്നിട്ടാന്ന് പറ ഗസ് ഗസ് എന്താ സമ്മാനം കാര്യായിട്ട് സമ്മാനം ഞാൻ സർപ്രൈസ് കൊണ്ടുണ്ട് അവല് അപ്പൊ സർപ്രൈസ് അവലോട് അപ്പൊ പറയാറല്ലേ സാധനം കൊണ്ടുവരാന്ന് മുട്ട 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 എടുക്ക കോഴി മുട്ട അവലോ അപ്പൊ അവലിത് അപ്പൊ ഒരു സർപ്രൈസ് എന്താന്ന് പറയാ കാണിക്കാൻ സാധനത്തിന് മമ്മി ഒരു സാധനം കൊണ്ട് തന്നെ കാണിക്കട്ടെ അവല് അവല് എവിടെയാ അവല് വേണ്ടിയില്ലല്ലോ മേടിച്ചതാ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാ അമ്മക്ക് ഇഷ്ടപ്പെട്ടാ കുഞ്ഞു
കുഞ്ഞ് എന്ന് വെച്ചാല് ഇത് അത്യാവശ്യം ഇതുണ്ട്, രണ്ടു മാസം പ്രായമായിട്ടുള്ളൂ. സംഭവം ഉഷാറാണ്. ഇത് മുഴുവൻ ചോപ്പ് പച്ചയല്ല, ഇത് പൈനാപ്പിൾ. അയ്യോ മോളെ ഉള്ളിലൊക്കെ മഞ്ഞ കളറൊക്കെ മഞ്ഞ കളറുണ്ട്, ചുവപ്പുണ്ട്. തിന്നാനുള്ള വാങ്ങിച്ചിട്ടുണ്ട്. പേരിട്ടില്ല, പേരെന്തരും പേരെന്തരും പേരെന്തരും. പെണ്ണ് കാണുന്നൊന്നുമില്ല, അത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഡി എൻ എ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെയാണെന്ന്. ഡി എൻ എ അല്ലാണ്ട് അറിയാൻ പറ്റില്ല. അമ്മി ലവ് ബേഡ്സിനെ അറിയാം. അതെന്തോ ഇതിന്റെ ആ ചുണ്ടിന്റെ എന്തോ ഇതിലാണ് ലവ് ബേഡ്സിനെ അറിയാൻ പറ്റുന്നത്. പക്ഷെ ഇതിനെ മുട്ടയും കൊണ്ടുപോണം, മുട്ടയുടെ പറയണ ആവല്. നമുക്കിതിനെ ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടാ, പിന്നെ ശശിന്നറ ശശി ശശിക്കുട്ടൻ. ടോനം കൊണ്ടുവന്ന തത്തയായതുകൊണ്ട് ശശിയും അവര് പറഞ്ഞ അവര് തത്തമ്മേ പൂച്ച പൂച്ച തത്തമ്മേ നമ്മുടെ പഴയ പട്ടിയുടെ പേരല്ലേ. കാരണം ഇനി പേരിട്ട് കഴിഞ്ഞാ പിന്നെ അതേ വിളിക്കാൻ പാടുട്ടോ. എന്നാലേ അവൻ കേക്കുള്ളൂ, നമ്മളെ വിളിക്കാൻ വരവുള്ളൂ. ടുട്ടു എന്ന് വേണ്ട. ദാസപ്പൻ ദാസപ്പ ശശി ശശി പാലാരി വെട്ട ശശി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ തത്തമ്മക്ക് നമുക്ക് പേരിടാം. എന്ത് പേരിടാം? ഡിങ്കൻ. ഡിങ്കൻ ഡിങ്കൻ അടിപൊളി അടിപൊളി ഡിങ്കൻ. ഡിങ്കൻ ഡിങ്കൻ ഉണ്ട്. അപ്പൊ ഉറപ്പിക്കാണ് ഇനി തൊട്ട് ഇതിനെ ഡിങ്കാന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എല്ലാവരും കേട്ട. എന്നാലേ ഇത് അനുസരിക്കുള്ളു പറ്റാവുള്ളൂ. ഞാൻ കുഴപ്പമില്ല ഡിങ്കൻ എന്നിട്ട് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഗൈസ് നിങ്ങളുടെ അഭിപ്രായം പറയും. വീട്ടിൽ പോകുമ്പോ ഇതിനൊക്കെ തോളത്തിരുത്തിണ്ടോ? വണ്ടി കയറ്റി കൂടെ എല്ലായിടത്തും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പുതിയ വീഡിയോസിനായിട്ട് നിങ്ങള് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി തിന്നോട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. യോ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ. തുറന്നെടുക്കല് എടുക്കല് എടുക്കല്. ഇപ്പൊ തന്നെ തീരുമാനം കടിക്കും കടിക്കും. നീ പേടിയൊന്നുമില്ലല്ലോ. ആവല് പ്ലീസ് പിടിക്കണം. പോട്ടെ പോട്ടെ. അയ്യോ ആവല് വേണ്ട വേണ്ട. ആവല് കടിക്കട്ടെ. പാവ കുഞ്ഞാണ്, ബേബിയാണ്. ബേബി ബേബി പേടിച്ചോണു. ആവല് പേടിച്ചോണു.